എല്ലാവർക്കും ബ്യൂട്ടി ഹോമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഈ പ്രകൃതി എത്ര ഭംഗിയായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ സൃഷ്ടിക്കും ആവശ്യമായ ആഹാരവും പാർപ്പിടവുമെല്ലാം വിചിത്രമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആകാശവിധാനത്തിലൂടെ പലതരത്തിലുള്ള പക്ഷികളാണ് പറന്നുയരുന്നത്. അവ ഉയരത്തിലൂടെ പറന്നു പോകുന്നത് നോക്കി നിൽക്കാൻ എന്ത് ഭംഗിയല്ലേ. അങ്ങനെ ഒരു ദിവസം ഞാൻ പക്ഷികളെ നോക്കി നിൽക്കുമ്പോൾ ഒരു കിങ് ഫിഷർ കാണുവാനായിട്ട് ഇടയായി. ഈ പക്ഷിയെ നീലപ്പൊന്മാൻ എന്നും മീൻകൊത്തി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇന്നൊരു കിങ് ഫിഷറിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തെർമോക്കോളും ചാർട്ട് പേപ്പറും ഉപയോഗിച്ചാട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ. സാധാരണ ഈ പക്ഷിയെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ കണ്ടുവരുന്നു. ഈ പക്ഷിക്ക് ചില പ്രത്യേകതകൾ കൂടി ഉണ്ട് കേട്ടോ. ഏകദേശം 5 മുതൽ 6 ഇഞ്ച് വരെ വലിപ്പമുണ്ട്. ശരീരത്തിൻ്റെ മുകൾ ഭാഗം നല്ല തിളങ്ങുന്ന നീലനിറവും അടിവശത്ത് ഓറഞ്ച് കളറും ചിലതിന് തവിട്ട് നിറവും കാണാം. കണ്ണിൻ്റെ അടിവശത്താണെങ്കിൽ വെള്ള നിറമുള്ള തൂലുകളും കാണാറുണ്ട്. മത്സ്യങ്ങളും വാൽമാക്രികളും ജലാശയത്തിൽ കാണുന്ന കീടങ്ങൾ പുഴുക്കളൊക്കെയാണ് ഇവ ഭക്ഷിക്കുന്നത്. ഹെലികോപ്റ്റർ പോലെ ഒരേ സ്ഥലത്ത് തന്നെ പറന്നുകൊണ്ട് നിൽക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുമുണ്ട് ഈ പക്ഷിക്ക്. ഈ പക്ഷി ഒഴിച്ചാൽ സൂചിമുഖി, പുള്ളിമീൻ കൊത്തി, ഒരു തരം പ്രാപ്രിഡിയൻ എന്നിവർക്കേ സാധിക്കുകയുള്ളൂ എന്ന് പറയാം. ഏത് സമയത്തും വെള്ളത്തിനടുത്തിരുന്ന് അതിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരനാണ് നമ്മുടെ ഈ കിങ് ഫിഷർ. ഇടയ്ക്കിടെ വാലിനെ താളം പിടിക്കുന്ന ഭാഗവതരുടെ കൈ പോലെ പെട്ടെന്ന് ഉയർത്തി താഴ്ത്തിയും തല ഉടൻ തന്നെ പെട്ടെന്ന് പൊന്തിച്ച് അമർത്തിയും കൂടെ കൂടെ ക്ലിക് ക്ലിക് എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു പക്ഷിയാണ്. പെട്ടെന്ന് ശരം പോലെ പറന്ന് വെള്ളത്തിൽ പ്രവേശിക്കുന്നതും കണ്ണിമ പൂട്ടുന്ന സമയം മാത്രമെടുത്ത് മീനിനെയും പിടിച്ച് പൊന്തി വരുന്നത് കാണാം. ആദ്യം മീനിൻ്റെ തലയിലാണ് പിടിക്കുന്നത്. നവംബർ മാസം മുതൽ ജൂൺ മാസം വരെയാണ് ഈ പക്ഷിയുടെ പ്രജനന കാലം. ഒരു തവണ 7 മുട്ടകൾ വരെ ഇടാറുണ്ട്. ജലാശയങ്ങളുടെ തീരത്തും കുളങ്ങളുടെ ഉള്ളിലും ഏകദേശം 1 മീറ്റർ നീളമുള്ള പൊത്തുകളിലാണ് ഇവ മുട്ടയിടാറ്. ആണും പെണ്ണും മാറി മാറി
അടയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അതുപോലെ തന്നെയാണ്. ഈ പക്ഷി വളരെ സുമുഖനാണെങ്കിലും ഇതിൻ്റെ കൂട് വൃത്തിഹീനവുമാണ്. അടയിരിക്കുന്ന പക്ഷിയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും മാളത്തിനുള്ളിലും പ്രവേശനദ്വാരത്തിലും വിസർജിക്കുന്നതിനാൽ കൂടിൻ്റെ മുഖദ്വാരത്തിന് എപ്പോഴും ദുർഗന്ധമായിരിക്കും. പക്ഷികളെപ്പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് ഓർണിത്തോളജി. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് പിന്നിൽ പ്രവർത്തിച്ച പക്ഷി ശാസ്ത്രജ്ഞൻ സലീം അലിയാണ്. ചാർട്ട് പേപ്പർ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാണ് ഈ പക്ഷിയുടെ തൂവലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ചെറിയ പേപ്പറുകളെ ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പേപ്പറുകളെല്ലാം വളരെ ഭംഗിയായി ഒട്ടിച്ച ശേഷം കുറച്ച് പെയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ തൂവലുകൾ ലയിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ചുണ്ട് കുറച്ച് പേപ്പർ ഉരുട്ടി നമുക്കതിൻ്റെ ചുണ്ട് ഒട്ടിക്കാം. അതിൻ്റെ കണ്ണിന് രണ്ട് മുത്തുകൾ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ആ കണ്ണിലൊരു വൈറ്റ് സ്പോട്ട് കൊടുത്താൽ ആ കണ്ണിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിന് ചിറകുകൾ നമുക്ക് കുറച്ച് പെയിൻ്റ് ഉപയോഗിച്ച് ആ തൂവലിൻ്റെ എഫക്റ്റ് കൊടുക്കാം. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പക്ഷി സുന്ദരനായി കഴിഞ്ഞു. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്.